െ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്ലസ് ടു കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്ററും നമ്മൾ പത്ത് ചാപ്റ്ററിനുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളാണ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത് മക്കൾ നിങ്ങൾ ഈ ടോപ്പിക്സ് പഠിച്ചോ എന്ന് ഉറപ്പ് വരുത്തോ ഇമ്പോർട്ടൻസ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഏകദേശം അനലൈസ് ചെയ്തിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ സൊല്യൂഷൻസ് മുതൽ നമ്മൾ ബയോമോളിക്യൂൾസ് വരെയുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ തൊട്ടുമ്പത്തെ വീഡിയോസുകളായിട്ട് സൊല്യൂഷൻസും അതുപോലെ തന്നെ നമ്മളെ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരിയൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് വേണ്ട എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ ടോപ്പിക്സ് ഒന്ന് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്താം ഫുൾ മാർക്ക് വേണ്ട കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഷുവറിൽ ഈ ടോപ്പിക്സ് എല്ലാം പഠിച്ചിട്ടുണ്ടാവണം ഇനി ഒന്നും പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ ആദ്യത്തെ രണ്ട് മൂന്ന് ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ ഓക്കെ അപ്പോൾ ഷുവറിൽ നിങ്ങൾ ഈ ടോപ്പിക്സ് പഠിച്ചോ എന്ന് ഉറപ്പ് വരുത്താം ഫുള്ളി നിങ്ങൾ കാണാട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻസിലാണ് ഓക്കെ ബാക്കിയൊക്കെ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചതാണ് നിങ്ങളെന്ത് ചെയ്യുക മെല്ലെ മെല്ലെ കാര്യങ്ങൾ നോട്ട് ചെയ്യുക അല്ലെങ്കിൽ പോസ് പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഉറപ്പ് വരുത്താം നിങ്ങൾ ഇത് ചെയ്ത് പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക അത്രയേ ഉള്ളൂ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ പറയുക ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പറഞ്ഞതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളുടെ കമൻസിനനുസരിച്ച് ഇങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഫ്രീ ആവുന്നതിനനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ അതിൻ്റെ ഇത് കൊണ്ടാണ് കുറച്ചും ലാഗ് ആവുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു തരാൻ വേണ്ടി ട്രൈ ആക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാനിത് മെല്ലെ മെല്ലെ സ്ക്രീനിൽ ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ കാണിക്കാം ഫസ്റ്റ് സൊല്യൂഷൻസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണെങ്കിലും പിന്നെ കൂടുതൽ ചർച്ചകളിൽ ആവശ്യമില്ല സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ ടോപ്പിക്സ് ഈ ടോപ്പിക്സുകളൊക്കെ മസ്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടോ ഫുൾ മാർക്ക് വേണ്ട കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ള കേസ് ആണെങ്കിൽ ഒന്ന് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹെൻറീസിലോയും ക്വാളിയേറ്റീവ് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ് അത് ഓൾറെഡി വീഡിയോസുകളായിട്ട് പറഞ്ഞത് കാണാത്തൊരു നിർബന്ധമായിട്ടും ആ രണ്ട് വീഡിയോ കാണാം കാരണം ക്വസ്റ്റിനൂടെ ഇൻഡയറക്റ്റ് വരുന്ന രീതിയിലാണ് ഞാൻ ആ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം അതായത് ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഈ ടോപ്പിക്സ് ഒക്കെ ഇങ്ങനെ ടോപ്പിക്സ് വായിക്കാൻ നിൽക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി ഓക്കെ ഇൻസ്റ്റിറ്റുവേഷനും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും കാര്യങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോകുക കേട്ടോ ഇതൊക്കെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടത് ഉണ്ടാവും ഇൻ കേസ് ഒന്ന് നോട്ട് ചെയ്യണം എവിടേക്കാണ് പ്രോബ്ലംസ് വരിക എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതും കൂടി അവിടെ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കേ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുക അധികം ലെങ്ത്തി ആക്കുന്നില്ല ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഈ ടോപ്പിക്സുകൾ ഫുള്ളി പഠിക്കണം ഫുൾ മാർക്ക് വേണ്ട കുട്ടികളാണെങ്കിൽ ഓക്കെ ദെൻ മൂന്നാമത്തെ കെമിക്കൽ ആണ് കെമിക്കൽ കാനറ്റിക്സ് എന്ന് പറയുന്ന ആ ചാപ്റ്റർ ഓരോ ചാപ്റ്ററിൽ വെയിറ്റേജും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്ഡേറ്റഡ് വെയിറ്റേജസ് അത് അതും കണ്ടു നോക്കിയതിന് ശേഷം മാത്രം ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ആ രീതിയിൽ നിങ്ങൾ ട്രിക്കായിട്ട് പഠിക്കട്ടോ കാരണം ഫുൾ മാർക്ക് തന്നെ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ചെറിയ സമയം കൊണ്ട് അപ്പോൾ കെമിക്കൽ കായനറ്റിക്സ് എന്നാൽ നോട്ട് ചെയ്തിട്ടുണ്ടാവും ഈ ഒക്കെ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ കവർ ചെയ്തും ചെക്ക് ചെയ്യാം ഓക്കെ ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സുകൾ ഇതൊക്കെയാണ് ഇതെല്ലാം പഠിച്ചോ എന്ന് നിങ്ങളൊന്ന് കൺഫേമാക്കട്ടോ അതിൽ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ ഞാൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക അതിനെക്കുറിച്ചുള്ള വീഡിയോസ് സെറ്റാക്കാൻ നോക്കാം ഫ്രീ അതിനനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നോക്കുക ലാഗ് ആകുന്നത് കേട്ടോ ക്ലാസിൻ്റെ ഇടയിലാണ് ഇത് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒന്ന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്ത് ദെൻ നെക്സ്റ്റ് ഹാലോ ആൽക്കിയൻസ് ആൻഡ് ഹാലോ ഹാലുവേരിയൻസ് നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സാമിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ടൈം എടുക്കുന്നില്ല നെക്സ്റ്റ് ഓർഗാനിക് ആൽക്കഹോൾസ് ഫീനോൾസ് ആൻഡ് ഈദേഴ്സിൻ്റെ ഈ ഒരു കേസ് ഈ ടോപ്പിക്സുകളൊക്കെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ടോപ്പിക്സുകൾ ഓക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാകണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്ക് പഠിക്കാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ട് അത് കവറ് ചെയ്യണേ കവർ ചെയ്യണേ കവർ ചെയ്യണേ ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടാമത്തെ ചാപ്റ്റർ ആൾഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് അപ്പോൾ ഈ ടോപ്പിക്സുകളാണ് ആ ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഇനി വരാൻ പോകുന്നതും അങ്ങനെ അനലൈസ് ചെയ്തിട്ടാണ് ആ ടോപ്പിക്സ് അവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഓരോ ടോപ്പിക്സ് നോക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ടോപ്പിക്സ് പഠിച്ചിട്ടില്ലേ പെട്ടെന്ന് ടൈമുണ്ട് ചെറിയ സമയം കൂടി നമുക്ക് ബാക്കിയുണ്ട് അനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് കവർ ചെയ്ത് പോവാം ഓക്കെ മിനിമം ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവണം ഓക്കെ ദെൻ 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 നയൻത്ത് ചാപ്റ്റർ അമീൻസ് ആണ് ഏകദേശം ഒരു നാല് അഞ്ച് മാർക്കിനൊക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ് അമീൻസ് ആ ചാപ്റ്ററിൽ നിന്നും ക്യാരക്റ്റേഴ്സ് ബൈസിക് ക്യാരക്റ്റേഴ്സ് ഓഫ് അമീൻസ് അതൊരു ഹിൻസ്ബർഗ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കവർ ചെയ്ത് നോക്കട്ടോ ടോപ്പിക് വേസ് സമയമുള്ള സമയത്തിനനുസരിച്ചെന്നൊരു ടൈം നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് ദ ലാസ്റ്റ് ബയോ മോളിക്യൂൾസ് ഏകദേശം ഒരു നാല് മുതൽ അഞ്ച് മാർക്ക് തന്നെ നമുക്ക് ബയോ മോളിക്യൂൾസിൽ ഈ ടോപ്പിക്സുകളൊക്കെ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഓർമ്മിക്കാം നോക്കുക എസൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സുകൾ ഞാൻ ഫുൾ വായിക്കാൻ നിൽക്കുന്നില്ല നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ അല്ലെങ്കിൽ സ്ക്രീൻഷോ ഇത്തിരി ടോപ്പിക്സ് കവറേജ് ഒന്ന് ഉറപ്പ് വരുത്താം നിർബന്ധമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് നമുക്ക് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ സൊല്യൂഷൻസിൻ്റെയും ഹാലോ ആൽക്കിയൻസ് ഹാലോ ഹൈരിൻസിൻ്റെയും വീഡിയോസ് ഒരു എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂല് ചെയ്തിട്ടുണ്ട് ഓക്കെ അത് ഇൻഡയറക്റ്റ് വരികയാണെങ്കിൽ എവിടുന്നാ വരിക അങ്ങനെയുള്ള ഒരു ഫോർമാറ്റിലാണ് ചെയ്തിട്ടുള്ളത് കാരണം അത് നിർബന്ധമായിട്ട് അത് കാണാം അതുപോലെ ചാപ്റ്റേഴ്സിൽ അപ്ഡേറ്റഡ് വെയ്റ്റേജേഴ്സിനെ കുറിച്ച് നിങ്ങൾ നല്ല ബോധാടാവണം കാരണം അതിനനുസരിച്ചാണ് നിങ്ങൾ ഓരോ എക്സാമിന് പബ്ലിക് എക്സാമിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് എന്ത് ഇന്ന് സബ്ജെക്റ്റ് എന്നല്ല എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ബാക്കി ചാപ്റ്റേഴ്സ് വൈസുള്ള വീഡിയോസ് ടോപ്പിക്സുകൾ ചെയ്യാൻ നോക്കുന്നുണ്ട് മാക്സിമം ഫ്രീ ആകുന്നതനുസരിച്ച് അത് സെറ്റ് ആക്കാൻ നോക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് ബാക്കി നിങ്ങൾക്ക് എന്താണ് ടൈമിങ്ങായിട്ട് അപ്ലോഡ് ചെയ്യാം മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഫുൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്തു ചെയ്തുതരാട്ടോ ഓക്കെ നിങ്ങൾ കറക്റ്റ് തന്നെ ഫോളോ അപ്പ് ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യുക എന്ത് ചെയ്യാൻ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കാം സോ നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം കേട്ടോ ഓക്കെ താങ്ക്